എസ്പിപ്പിന്റെ അഭിപ്രായമാണ്, കേട്ടിരിക്കുമല്ലോ. ഈ പ്രശ്നത്തിനുള്ള ഉത്തരവാദി ഉമ്മൻചാണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. നേതൃമാറ്റത്തെക്കുറിച്ച് സൂചനയും നൽകിയിരിക്കുന്നു. കേരളത്തിലെ യു ഡി എഫിന്റെ നേതൃത്വം മാറേണ്ട യാതൊരു സാഹചര്യവുമില്ല. യാതൊരു തരത്തിലുമുള്ള അട്ടിമറിയും ഈ യു ഡി എഫിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഈ സമരം കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു പരിഷ്കൃത സമൂഹത്തിന് ശരിയെന്ന് പറയാൻ പറ്റാത്ത സമരമാണ്. എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം വളരെ മാന്യനും ഇത്തരം കാര്യങ്ങളിൽ വിശാല മനസ്സുമുള്ള ആളാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ ബന്ദിയാക്കപ്പെടുന്ന സമരം ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊരു മാവോയിസ്റ്റ് സമര ശൈലിയാണ്. ഇത് പിന്നെ ഈ ആർ എസ് എസും ബജ്രംഗ് ദളും കൂടി ഈ പിന്നെ ഈ കർസേവ നടത്തി രാമക്ഷേത്രം പൊളിക്കാൻ വേണ്ടി പോയതുപോലെയുള്ള ഒരു കർസേവ സമരമാണ്. ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പുരോഗമന മുന്നണി എന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണിയും പോകുന്നത് ജനാധിപത്യത്തിൽ നല്ലതല്ല. നാളെ ഭാവിയിൽ അത്രത്തോളം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് ഈ സമരത്തെ നേരിടുന്ന രീതിയും എന്ന് പറയുന്നത് നിങ്ങൾക്കൊപ്പമുള്ളവരാണ്, അവരുടെയൊക്കെ അഭിപ്രായം കേട്ടല്ലോ. അല്ല, സ്വാഭാവികമായും അവർക്കൊക്കെ അത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അവർ പറയുന്ന അഭിപ്രായം കൂടി സ്വാഭാവികമായി മുന്നണി എന്ന നിലയിൽ കേൾക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റിന്റെ ഭരണവുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റിന്റേതായ തല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. തീരുമാനങ്ങളുടെ പേരിൽ അട്ടിയിളകിയിരിക്കുന്നു. എൽ ഡി എഫ് അല്ല അട്ടിമറിക്കുന്നത്, യു ഡി എഫിന്റെ അട്ടിയിളകിയിരിക്കുന്നു എന്ന് പി സി ജോർജ് പറയുന്നു. യാതൊരു സംശയവുമില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിനും കേരള നിയമസഭയിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിക്കും രമേശ് ചെന്നിത്തല പ്രസിഡന്റായ കെ പി സി സിക്കും ഉമ്മൻചാണ്ടിയിൽ വിശ്വാസമുള്ള കാലത്തോളം ഉമ്മൻചാണ്ടി യു ഡി എഫിന്റെ നേതാവായി തുടരും. കേരള യു ഡി എഫിന്റെ നേതാവും കോൺഗ്രസിന്റെ പാർലമെന്ററി നേതാവായി തുടരും. അതുവരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഇതായി തന്നെ പോവുകയും ചെയ്യും. ആ കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. വേറെ ആരെങ്കിലും ആശങ്ക പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആശപ്പെടുന്നുവെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ശ്രീ പി ടി തോമസ്, ചീഫ് വിപ്പ് തുടർച്ചയായി ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തെ വിലക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിയോ കെ പി സി സി പ്രസിഡന്റോ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി നേതാവായ കെ എം മാണിയോ ഒന്നും തയ്യാറായിട്ടില്ല. അദ്ദേഹം യു ഡി എഫിലെ ഭിന്നത തുറന്നു പറയുന്നു, സമരത്തെ നേരിടുന്ന രീതി തെറ്റാണെന്ന് പറയുന്നു, വിനാശകാലേ വിപരീത ബുദ്ധി എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. വിനു, നമുക്കറിയാം മാന്യന്മാർ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ചില കവലച്ചട്ടമ്പികൾ ചീത്ത വിളിക്കാറുണ്ട്. മാന്യന്മാരാരും അത് കേട്ട് വേവലാതിപ്പെടാറില്ല. ബഹുമാനായ ശ്രീ പി സി ജോർജ് രണ്ടാഴ്ച മുമ്പ് ഞാനുമായി നടത്തിയ ഒരു ചർച്ചയിൽ പറഞ്ഞു, ഞാൻ ഇതാ രാജിവെക്കാൻ പോകുന്നു. ഇതുവരെ അദ്ദേഹം രാജിവെച്ച് കണ്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് വളരെ വിനയപൂർവം ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇന്ന് ഈ ചർച്ചയ്ക്ക് അദ്ദേഹം വന്നിട്ടുള്ളത് പോലും ഐക്യജനാധിപത്യമുണ്ട് ചീഫ് വിപ്പ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ വാഹനമോടിച്ച് ഐക്യജനാധിപത്യമുള്ള ചെലവിലാണ്. നാളെയോ മറ്റന്നാളോ നടക്കാൻ പോകുന്ന എൽ ഡി എഫിൻ്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലും അദ്ദേഹം പങ്കെടുത്താലും ഞങ്ങളാരും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിനും സാധ്യത ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെക്കണം. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു രാജിവെക്കേണ്ട, കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വിളിച്ചു പറയുന്നു രാജിവെക്കേണ്ട, കെ എം മാണി പറയുന്നു രാജിവെക്കേണ്ട, പിന്നെ എങ്ങനെ പി സി ജോർജ് രാജിവെക്കും? ഞാൻ പറയുന്നത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ 99% ജനങ്ങളുടെ അഭിപ്രായമാണ്. അവർ പറയുന്ന മുന്നണിക്കാരിയാണ്. അതല്ലെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ നിർബന്ധം പറയല്ല. അത് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം ഉണ്ടേ ചെയ്യണം. അതല്ലെങ്കിൽ പി സി ജോർജിൻ്റെ ഇന്നു മുതലുള്ള എല്ലാ പ്രസ്താവനയും മാന്യന്മാർ നടന്നു പോകുമ്പോൾ കവലച്ചട്ടമ്പിമാർ ചീത്ത വിളിക്കുന്നതിന് തുല്യമായി കണക്കാക്കും, അത്രേ ഉള്ളൂ. ശ്രീ പ്രേമേന്ദ്രൻ, എൽ ഡി എഫിന് പി സി ജോർജിനോട് അത്ര പഥ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പി സി ജോർജ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രീ പി ടി തോമസ് വിവരിച്ചതുപോലെ കവലിച്ചട്ടമ്പന്മാരുടെ വാക്കുകളായി തള്ളിക്കളയാവുന്നതാണോ? ശ്രീ പി സി ജോർജിനോട് വ്യക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മുന്നണിയാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ പി ടി തോമസും ശ്രീ ടി എൻ പ്രതാപൻ അടക്കമുള്ളവർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഈ അഭിപ്രായം പാമോയിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് അനീഫയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ
വ്യക്തമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതി അതിന്റെ പേരിൽ തന്നെ ആ സ്ഥാനത്തു നിന്ന് ജസ്റ്റിസ് അനീഫക്ക് രാജിവെച്ച് പോകേണ്ടി വരികയും ആ കേസ് പിൽക്കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ശ്രീ പി സി ജോർജിനെ നിങ്ങൾ അന്ന് തള്ളി പറഞ്ഞില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖാവ് വി എസിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഘട്ടത്തിലും നിങ്ങൾ തള്ളി പറഞ്ഞില്ല. അതുപോലെ തന്നെ ശ്രീ സെൽവരാജ് എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ എം എൽ എ ഒട്ടനവധി കാരണം, ഞാൻ ആ കാരണങ്ങളുടെ ഒന്നും വിശദാംശങ്ങളിലേക്ക് സമയ ചുരുക്കമുള്ളതുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും പി സി ജോർജും കൂടി ചേർന്നുകൊണ്ട് ആ കാലുമാറ്റി എന്ന് പരസ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പി സി ജോർജ് അനഭിമതനായിരുന്നില്ല. അതുപോലെ ഈ ഗവൺമെന്റിനെ നിലനിർത്തുന്ന നിരവധി ഘട്ടങ്ങളിൽ പ്രതിലോമകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ശ്രീ ടി എൻ പ്രതാപൻ, ഞാൻ അത്ഭുതത്തോടുകൂടിയാണ് പ്രതാപന്റെ വാക്കുകൾ കേൾക്കുന്നത്, ശ്രീ എ കെ ആന്റണിയുടെയും ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണിയുടെയും ശ്രീ വി എം സുധീരന്റെയും ഒക്കെ രാഷ്ട്രീയ കളരിയും ധാർമ്മിക രാഷ്ട്രീയം അഭ്യസിച്ച് വളർന്നു വന്ന ശ്രീ ടി എൻ പ്രതാപനെ പോലെയുള്ളവർ ഇപ്പോൾ പറയുന്ന ഭാഷ്യം സത്യത്തിൽ ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. ശ്രീ പി ടി തോമസിന്റെയും ശ്രീ ടി എൻ പ്രതാപൻ അടക്കമുള്ളവരുടെയൊക്കെ, അതുപോലെ എ എന്ന് പറയുന്ന കോൺഗ്രസിലെ കെ കരുണാകരൻ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അമരക്കാരനായി അധികാരത്തിലിരുന്ന സമയത്ത് ആദർശത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുഖവും ശബ്ദവുമായിരുന്നു എ വിഭാഗം. ഇന്ന് എവിടെ പോയി എ വിഭാഗത്തിന് ഈ ആർജവത്തിന്റെ നഷ്ടം? ഞാൻ ചോദിക്കുന്നു, അന്നൊന്നും അനഭിമതനാകാതിരുന്ന പി സി ജോർജ് ഇപ്പോൾ കുറെ അധികം സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഇപ്പോൾ അനഭിമതനായി മാറിത്തിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രീ പി സി ജോർജിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, ശ്രീ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗവൺമെന്റിന്റെ ചീഫ് വിപ്പാണല്ലോ. ഞങ്ങൾ എത്ര പ്രാവശ്യം ഈ ശ്രീ ടി എൻ പ്രതാപനെ കുറിച്ച് പരാമർശം നടത്തിയല്ലോ ബഹുമാനപ്പെട്ട ശ്രീ പി സി ജോർജ്. അദ്ദേഹത്തിന്റെ സാമുദായിക പശ്ചാത്തലത്തെ പരാമർശിച്ചുകൊണ്ട് ശ്രീ ടി എൻ പ്രതാപനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ എം എൽ എ, കോൺഗ്രസിന്റെ എം എൽ എ ആയ നിയമസഭാ കക്ഷി ഉപനേതാവ് കൂടി അല്ലെങ്കിൽ നിയമസഭാ കക്ഷിയുടെ വിപ്പ് കൂടിയായിട്ടുള്ള ശ്രീ ടി എൻ പ്രതാപനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ എന്തേ ശ്രീ പിന്നെ പി ടി തോമസും അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിച്ചില്ല? അപ്പൊ ഇപ്പൊ അനഭിമതനായി തീരുന്നത് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി കൂടി പറഞ്ഞു തുടങ്ങി. ഇന്നലെ വരെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായി പറഞ്ഞപ്പോഴും ഈ തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായില്ല. വളരെ വ്യക്തമാണ് രാഷ്ട്രീയ നാൾവഴികളിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന മാറ്റം ശ്രീ ഉമ്മൻചാണ്ടിയെ സംരക്ഷിത കവചം തീർത്തുകൊണ്ട് പരിരക്ഷിക്കുന്നതിന് പരമാവധി ശ്രീ പി സി ജോർജ് പരിശ്രമിച്ചു എന്ന് കേരളത്തിന്റെ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്ത് രാഷ്ട്രീയ നാൾവഴികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പ്രതാപ്, ഈ സമരത്തെ നേരിടുന്ന രീതിയാണ് പ്രധാനമായി വിമർശന വിധേയമാവുന്നത്. ഈ സമരത്തെ നേരിടാൻ കേന്ദ്രസേനയെ വിളിച്ചത് മാത്രമല്ല, ട്രാവൽ ഏജൻസികളോട് വണ്ടികൾ ഓടിക്കരുതെന്ന് പറയുന്നു, കെ എസ് ആർ ടി സി സർവീസുകൾ റദ്ദാക്കുന്നു, തിരുവനന്തപുരത്ത് ഹോട്ടലുകളിൽ ലോഡ്ജുകളിൽ സമരക്കാരെ കയറ്റരുത്, താമസിപ്പിക്കരുതെന്ന് പോലീസ് നോട്ടീസ് കൊടുക്കുന്നു, വീടുകളിൽ താമസിപ്പിക്കരുതെന്ന് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്ക് നോട്ടീസ് കൊടുക്കുന്നു. ഇതേക്കുറിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത്തരം ഏതെങ്കിലും രേഖ ഉണ്ടെങ്കിലൊന്ന് കാണിക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലല്ലേ, ഒന്ന് കാണിക്കൂ കാണിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ചു. ഞങ്ങൾ അതെല്ലാം പുറത്തു വിട്ടു. എന്തിനാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഇത്ര പുറത്തു പറയാൻ കൊള്ളാത്ത അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന ഉത്തരവുകളും നോട്ടീസുകളുമാണെങ്കിൽ പിന്നെ അത് എന്തിനാണ് നടപ്പാക്കുന്നത്? ഈ രീതിയിൽ സമരത്തെ അവർ വന്നാൽ താമസിക്കാൻ പോലും അനുവദിക്കില്ല എന്ന തരത്തിൽ നേരിടുന്നത് ജനാധിപത്യപരമാണോ? വിനു, അതിന് ഉത്തരം പറയുമ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് ഉത്തരം തരണം. ഞാൻ എൻ്റെ ബഹുമാനായ ആത്മസുഹൃത്ത് ശ്രീ എൻ കെ പ്രേമേന്ദ്രനോട്, കഴിഞ്ഞ രണ്ട് വർഷമായി ശ്രീ പി സി ജോർജിൻ്റെ ഈ ഏത് നടപടികളെയും അതിശക്തമായി വിമർശിച്ചിട്ടുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ. അത് പരസ്യമായും യു ഡി എഫിനകത്തും നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും, അത് നയപരമായ കാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ, അത് മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ പി സി ജോർജിൻ്റെ ഓരോ നടപടികളെയും എണ്ണി എണ്ണി വിമർശിച്ചവരാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ. അതിൻ്റെ പേരിൽ പലപ്പോഴും പീഡാനുഭവങ്ങൾ ഞങ്ങൾക്ക് പല സ്ഥലത്തും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ അന്നും വിട്ടുവീഴ്ച ചെയ്തില്ല. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഇവിടെ പരാമർശിച്ച ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിൽ വിമർശിച്ചിട്ടുണ്ട്, നിയമസഭയ്ക്കുള്ളിൽ വിമർശിച്ചിട്ടുണ്ട്, യു ഡി എഫിന് പ്രതാപനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്നില്ല, മുഖ്യമന്ത്രി പി സി ജോർജിനെ വിലക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് ഉണ്ടായില്ല, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ തന്നെ തിരിഞ്ഞ് കൊത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിനു, അന്ന് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തവരാണ് പലരും, ഞങ്ങൾ പറഞ്ഞ് കേട്ടില്ലെന്ന് നടിച്ചവരാണ് പലരും. അന്ന് പലരും പിന്നെ പി സി ജോർജ് ഞങ്ങളെ പോലുള്ള ആളുകളെ ഈ വഴിയിലിട്ട് തള്ളിയപ്പോ അതിലെല്ലാം ആനന്ദിച്ചവരും കണ്ണടച്ചവരുമാണ് പലരും എന്നുള്ളത് ഞങ്ങൾ ഇന്ന് നോക്കി നിന്ന് കാണുകയാണെന്നുള്ള കാര്യം വളരെ ഖേദത്തോടുകൂടി ഈ സന്ദർഭത്തിൽ പറയട്ടെ. വിനു ജോർജ് ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. സമരത്തെ നേരിടുന്ന രീതിയോട് പല രീതിയോടും ഈ രീതി അല്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. കാരണം
കാരണം നമ്മുടെ ജനാധിപത്യത്തിന് സമരം ചെയ്യാൻ അവകാശമുണ്ട്. സമരം ചെയ്യുന്നതിന് മാർഗത്തെക്കുറിച്ച് നമുക്ക് അഭിപ്രദേശമുണ്ട്. എനിക്കറിയാം ശ്രീ എൻ കെ പ്രേമേന്ദ്രനും ഇന്ന് നടക്കുന്ന സമര രീതിയോട് ഈ രീതിയോട് യോജിപ്പുണ്ടാകാൻ ഒരിക്കലും സാധ്യത, പക്ഷെ അദ്ദേഹത്തിന് തുറന്നു പറയാൻ കഴിയത്തില്ല. അദ്ദേഹം മുന്നണിയുടെ ഭാഗമായ ആളായതുകൊണ്ട് ഈ രീതിയല്ല സമരം. പക്ഷെ സമരത്തെ നേരിടുന്ന രീതിയും നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമരം ചെയ്യട്ടെ, സമരം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മുഴുവൻ കൊട്ടിയടക്കപ്പെടുകുന്നതല്ലോ ജനാധിപത്യ സമരം ചെയ്ത് നേരിടുന്ന രീതി. ഈ രീതിയിലല്ല സമരത്തെ നേരിടേണ്ടത് എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം. അതോടൊപ്പം തന്നെ സമരം ചെയ്യുന്ന രീതിയും ഈ രീതിയല്ല. അതായത് ഈ രീതിയിൽ അല്ല സമരത്തെ നേരിടേണ്ടത്, അതിരുവിട്ട് അസാധാരണമായ വിധത്തിൽ നേരിടുന്നു എന്നതിൽ സംശയമില്ല. സമരത്തെ നമ്മൾ നേരിടുന്നതിന് എന്തിനാ നമ്മൾ സമരത്തെ ഭയപ്പെടുന്നത്? ഈ എൽ ഡി എഫിന്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സമരവും പരാജയപ്പെട്ടു. രാപ്പകൽ സമരം പരാജയപ്പെട്ടു. ഇതിന് മുൻപ് നടത്തിയ ഓരോ സമരങ്ങളും പരാജയപ്പെട്ടു. കാരണം ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജനങ്ങൾക്ക് കൃത്യമായും ബോധ്യമുണ്ട്. അവര് സെക്രട്ടറി ഉപരോധിക്കട്ടെ, എത്ര ദിവസം ഉപരോധിക്കും? ഈ നാട്ടിൽ ജനങ്ങൾ ഈ നമ്മുടെ സമൂഹത്തിൽ ആരാണ് ഈ രീതിയിൽ സമരത്തെ നേരിടണമെന്ന് പറഞ്ഞ് ഈ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ പല ഉദ്യോഗസ്ഥന്മാരും, കേരളത്തിലെ പോലീസിന്റെ സേനയിലുള്ള പല ഉദ്യോഗസ്ഥന്മാരും അവരെടുക്കേണ്ട റിസ്ക് എടുക്കുന്നതിനും അവരെടുക്കേണ്ട കാര്യങ്ങളിൽ പലപ്പോഴും വേറെ രീതിയിലേക്ക് തിരിച്ചുവിടുന്നതിനും പോലീസിന്റെ ശരിയായ രീതിയിലുള്ള പോലീസിംഗിൽ വരുന്ന ചില അപാകതയാണെന്നാണ് എന്റെ വ്യക്തിപരമായ വിമർശനം. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കണ്ണടച്ച് വിശ്വസിക്കുന്നു ആഭ്യന്തരമന്ത്രി. ചില ഉദ്യോഗസ്ഥന്മാർ പല ഘട്ടങ്ങളിലും അവരെടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ സ്വന്തം ഐഡിയക്ക് അനുസരിച്ച്. അതുകൊണ്ടാണോ രേഖ കാണിച്ച് വെല്ലുവിളിച്ചപ്പോൾ ശ്രീ പ്രതാപൻ, അതുകൊണ്ടാണോ രേഖ കാണിക്കുമെന്ന് പറയേണ്ടി വന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അങ്ങനെ നോട്ടീസുകൾ ഉണ്ടായിട്ടും അത് അദ്ദേഹം അറിയാതെ പോയത്? കാരണം ഒരു കാര്യം വിനു, നമ്മൾ ഈ സമരത്തെ ഏതായാലും ഒരു കാര്യം ഉറപ്പുള്ള ശ്രീ ഉമ്മൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഞങ്ങളെല്ലാവരും നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സെക്രട്ടറി ഉപരോധിച്ചിട്ടുണ്ട്, സെക്രട്ടറി പിക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട്, കളക്ടറേറ്റ് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും നടത്തിയ സമരം ഈ രീതിയിലുള്ള സമരമല്ല. ഒന്നാമത് എൽ ഡി എഫ് ഒരിക്കലും പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിലുള്ള സമരമുറയല്ല എൽ ഡി എഫ് നടത്തുന്നത്. ഇതിനെ നേരിടാമായിരുന്നു. പാചകപ്പുര പൊളിക്കാൻ പോവുക, പിന്നെ കോർപ്പറേഷന്റെ ഉത്തരവ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചു പോരുക, ഒരു ഹോട്ടലിലും ഒരു ലോഡ്ജിലും ഈ രാജ്യത്തെ പൗരന്മാരായ ആളുകളെ അവർ സമരം ചെയ്യാൻ വന്നതാണെങ്കിൽ പോലും താമസിക്കാൻ അനുവദിക്കില്ല, ഇതൊക്കെ ഒരു അതിരുവിട്ട രീതിയായി പോയോ? ഇനി എനിക്ക് പറയാൻ അല്പ സമയം തരണം. ആദ്യം ഒരു കാര്യം പറയട്ടെ, ബഹുമാനായ പ്രേമചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞു, എന്തോ പി സി ജോർജിന്റെ ആനുകൂല്യത്തിലാണ് ഉമ്മൻചാണ്ടി നടന്നതെന്ന്. ആ കേസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ് ഹൈക്കോടതി വന്നു. ഹൈക്കോടതി ഉമ്മൻചാണ്ടിയെ ജില്ലാ ഹൈക്കോടതിയിലെ ജഡ്ജിക്കെതിരെ പി സി ജോർജ് പ്രസ്താവന ഇറക്കിയിട്ടാണോ ഹൈക്കോടതി ഉമ്മൻചാണ്ടിയെ കുറ്റമുക്തനാക്കിയത്? ഉമ്മൻചാണ്ടി കഴിഞ്ഞ 19 വർഷക്കാലം പൊതുപ്രവർത്തനം നിൽക്കുന്ന ഒരാളിനെ പറ്റി പ്രേമേന്ദ്രനെ പോലെ ഒരാൾ ഇത്രയും വില കുറഞ്ഞൊരു സംസാരം പറയാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, വിനു ചോദിച്ചൊരു ചോദ്യം, ഇവിടെ എന്താ ഇടതുപക്ഷം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം? എന്താ ഇടുക്കി ജില്ലയിലെ പല ലോക്കൽ കമ്മിറ്റികളും കൊടുത്തിരുന്ന നിർദ്ദേശം, ഓഗസ്റ്റ് 15 മുഖ്യമന്ത്രിയാവട്ടെ, മറ്റ് 13 ജില്ലകളിൽ മന്ത്രിമാരാവട്ടെ, ദേശീയ പതാക ഉയർത്താൻ അനുവദിക്കാൻ പാടില്ല, അതിനുള്ള നീക്കം നടത്തുന്നു. ഒന്ന് വളരെ ഗുരുതരമാണ്, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല എന്നും വെളുത്തവരിൽ നിന്നും കറുത്തവരിലേക്കുള്ള അധികാര കൈമാറ്റമാണെന്നും ഒത്തിരി നാൾ പറഞ്ഞു കിടന്നു. എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും അവർ ദേശീയ പതാക ഉയർത്താതിരുന്നു. ഇന്ന് വരെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലും ദേശീയ പതാക ഉയർത്തിയിട്ടില്ല. അവർ വല്ല മന്ത്രിമാരാണെങ്കിലും ഉയർത്തു. അപ്പം സ്വാതന്ത്ര്യദിനം പോലും അട്ടിമറിക്കാനാണ് ഇവർ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് അടക്കമുള്ള ചില നടപടികൾ വരുന്നു. ബിനു, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം, ഇത് സംബന്ധിച്ച ഒരു പൊതുതാൽപര്യ ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു. അത് 12-ാം തീയതി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി കോടതി വച്ചിരിക്കുകയാണ്. അതിൽ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കോടതി പറഞ്ഞൊരു കാര്യം ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധയപ്പെടുത്തുക. അതായത് നിയമം ഉണ്ടാക്കിയ സർക്കാർ തന്നെയാണ് നടപ്പാക്കേണ്ടത് എന്നാണല്ലോ കോടതി പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് എടുക്കുന്ന, ഇന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുക്കുന്ന, ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുക്കുന്ന എല്ലാ നടപടികൾക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പിൻബലമുണ്ട് എന്ന് അസന്നിഗ്ധമായി പറയാം. ശ്രീ പ്രേമേന്ദ്രൻ, ഇപ്പോൾ ശ്രീ പി ടി തോമസ് പറഞ്ഞ കാര്യം, ഉമ്മൻചാണ്ടി ഇന്ന് നിങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ട് നൽകിയ പ്രസ്താവനയിലുള്ള 13 ചോദ്യങ്ങളിൽ ഒന്നാണ്.
അതിൽ ഒൻപതാമത്തെ ചോദ്യം, ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സംസ്ഥാനതല പരിപാടികൾ നടക്കേണ്ടത് സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള പോലീസ് ഗ്രൗണ്ടിലാണ്. ആയിരക്കണക്കിന് പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന സർക്കാരിന്റെ ഏറ്റവും വർണ്ണശബളമായ പരിപാടി. സെക്രട്ടേറിയറ്റും പരിസരവും പിടിച്ചെടുക്കൽ സമരം മൂലം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിന്റെ ശോഭ കെട്ടാൽ നമ്മുടെ നാടിന് എന്തൊരു നാണക്കേടായിരിക്കും അത്. പ്രതിപക്ഷം ഉത്തരം നൽകണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തെയും കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തെയും കൊണ്ടുചെന്നെത്തിക്കുന്നതിന്റെ കാരണങ്ങൾ സമഗ്രമായ ഒരു വിലയിരുത്തൽ മുഖ്യമന്ത്രി നടത്തിയാൽ മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെടും. കാരണം കേരളത്തിന്റെ നിയമവാഴ്ച ഏറ്റവും ഒടുവിൽ കേരളം കണ്ടതല്ലേ ഹൈക്കോടതിയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സസ്പെൻഷനിലായിട്ടുള്ള ഗൺമാൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ അഡ്വക്കറ്റ് ജനറൽ ഹാജരായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ടെലിഫോൺ രേഖകൾ ഒരു കാരണവശാലും പരിശോധിക്കാൻ പാടില്ല എന്ന ഉത്തരവ് വാങ്ങാൻ കേരളത്തിന്റെ അഡ്വക്കറ്റ് ജനറൽ ഹാജരാകുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിച്ചേർന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിന്റെ നിയമവാഴ്ചയും എവിടെ എത്തി നിൽക്കുന്നു? നേരത്തെ ശ്രീ ടി എൻ പ്രതാപൻ ചോദിച്ചല്ലോ ഈ സമരത്തെ അനുകൂലിക്കുമെന്ന്. ഈ സമരത്തെ 100% അനുകൂലിക്കും, അനുകൂലിച്ചേ മതിയാകൂ, മറ്റു മാർഗങ്ങളില്ല. നിയമസഭയിൽ പരീക്ഷിച്ചു ഉമ്മൻചാണ്ടിക്ക് ഈ ചന്ദ്രശേഖർ സെക്രട്ടറിയറ്റിന് അടുത്തുള്ള സ്റ്റേഡിയത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്താൻ കഴിയുമോ? അതിന് സാക്ഷ്യം വഹിക്കാൻ പൊതുജനങ്ങൾക്ക് എത്താൻ കഴിയുമോ? സെൻട്രൽ സ്റ്റേഡിയം ഉപരോധിക്കാൻ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനവുമില്ല. നേരത്തെ ശ്രീ പി ടി തോമസ് പറയുന്നത് കേട്ടു, സർക്കുലർ അയച്ചു, കേരളത്തിൽ ഒരു ജില്ലയിൽ പോലും പതാക ഉയർത്താൻ പാടില്ല. അങ്ങനെ ഒരു നിർദ്ദേശമോ സർക്കുലറോ ശ്രീ പി ടി തോമസിന് കാണിക്കാമോ? എൽ ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം 14 ദിവസം 14 ജില്ലകളിൽ രാപ്പകൽ സമരം നടത്തിയില്ലേ? എവിടെയെങ്കിലും ഒരു അക്രമം നടന്നോ? ആവർത്തിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വം പറയുന്നില്ലേ ഈ സമരം സമാധാനപരമായിരിക്കും, സത്യാഗ്രഹ സമരമായിരിക്കും, കണ്ടോൺമെന്റ് ഗേറ്റ് അടക്കമുള്ള ഗേറ്റുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരമായിരിക്കും. കണ്ടോൺമെന്റ് ഗേറ്റ് തുറപ്പിക്കണമെങ്കിൽ ഗവൺമെന്റ് തുറപ്പിക്കട്ടെ, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കട്ടെ. ബിനു, എനിക്ക് ഒരു സെക്കൻഡ് ബിനു എനിക്ക് തരണം. എന്തൊരു അസാധാരണമായിട്ടുള്ള ഉത്തരവാണ് ഈ ഉത്തരവ്. എന്റെ കൈവശമിരിക്കുന്ന ഈ ഉത്തരവ് വഞ്ചിയൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കച്ചവടക്കാരന് കൊടുത്ത നോട്ടീസാണ്. ആ നോട്ടീസിൽ അവസാനം പറയുന്നു നിയമവിരുദ്ധമായ സമരം. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? സമാധാനപരമായ സമരമാണ് എന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെടില്ല, നിയമവിരുദ്ധമായ സമരമാണ് എന്ന് സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസുകാർ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയിൽ നിയമവിരുദ്ധ സമരമാണ് എന്ന് പ്രഖ്യാപിക്കാനല്ലേ റിട്ട് പൊതു താൽപര്യ ഹർജി പോയത്? ഹൈക്കോടതി പ്രഖ്യാപിച്ചോ നിയമവിരുദ്ധ സമരമാണെന്ന്? നിയമവിരുദ്ധ സമരമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടാതെ ഏത് വകുപ്പനുസരിച്ച്, ഏത് പ്രൊവിഷനുസരിച്ച്, ഏത് നിയമമനുസരിച്ചാണ് എന്റെ വീട്ടിൽ മറ്റാരെയും താമസിപ്പിക്കാൻ പാടില്ല? ഈ ഉത്തരവിൽ പറയുന്നതിന്റെ അർത്ഥമെന്താ? എന്റെ വീട്ടിലുള്ള ശൗചാലയങ്ങൾ, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല? ഇത് പറയാൻ സബ് ഇൻസ്പെക്ടർക്കും കേരളത്തിലെ പോലീസിനും എന്തധികാരം? ഇതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് മാധ്യമപ്രവർത്തകർ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രവർത്തകരോടല്ലേ ഇന്ന് അദ്ദേഹം ചോദിച്ചത് ഉത്തരവ് കാണിക്കാമോ? ഇതാ എന്റെ കയ്യിലിരിക്കുന്ന ഉത്തരവ്, നിങ്ങൾ സംപ്രേക്ഷണം ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ടി എൻ പ്രതാപിനോടും ശ്രീ പി ടി തോമസ്, അതാണ് ഞാൻ നേരത്തെ, ഇവരെയൊക്കെ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടിയല്ലേ കേരളം വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് നിന്നപ്പോ ശ്രീ കെ കരുണാകരന്റെ കാലയളവിൽ അതിനെതിരെ പൊരുതിയവരല്ലേ ഇവരെല്ലാം? അന്നെല്ലാം ആദരവോടും ബഹുമാനത്തോടും കൂടിയല്ലേ കണ്ടത്? എങ്ങനെ ഇതിനുള്ള മറുപടി കൂടി, സമയം അവസാനിക്കുകയാണ്, ഇതിനുള്ള ഒരു മറുപടി കൂടി വളരെ പെട്ടെന്ന്. അല്ല, സമരം നടത്തുന്നതിന്റെ രീതി തീർച്ചയായും ആ രീതി കേരളത്തിൽ ആദ്യമായ രീതിയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയണം. എന്താ ഒരു കാലം ഒരിക്കലും മാവോയിസ്റ്റ് സമര രീതിയാണ്. ശ്രീ പ്രതാപൻ, ചോദ്യം ഇതാണ്, സ്വന്തം വീട്ടിൽ ആരെയും താമസിപ്പിക്കരുത്, ഹോട്ടലുകളിൽ താമസിപ്പിക്കരുത്, ലോഡ്ജുകളിൽ താമസിപ്പിക്കരുത്, ഓഡിറ്റോറിയങ്ങളിൽ താമസിപ്പിക്കരുത്. അങ്ങനൊരു ഉത്തരവ് ഒരു കാരണവശാലും പുറപ്പെടുവിച്ച പോലീസുകാരും പുറപ്പെടുവിക്കാൻ പാടില്ല. ഇത് ജനാധിപത്യ ലോകമാണ്, സ്വതന്ത്ര ഭാരതമാണ്. ഏതെങ്കിലും വീട്ടിലോ ഏതെങ്കിലും ഹോട്ടലിലോ ഏതെങ്കിലും ലോഡ്ജുകളിലോ ആര് വന്ന് താമസിക്കുന്നതിനെ തടുക്കുന്ന രീതിയിൽ പോലീസ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് പുറപ്പെടുവിച്ച ഒട്ടും ശരിയല്ല. സമരത്തെ നേരിടേണ്ടത് ഈ രീതിയിലല്ല. സമരം നേരിടുന്നതിന് പോലീസിലെ ചില ആളുകൾ ബോധപൂർവം ഗവൺമെന്റിനെ സമൂഹത്തിൽ മോശമാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പോലീസിന്റെ ഇടപെടലാണ് ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങൾ ഇടയാക്കാൻ കാരണം. വളരെ നന്ദി ശ്രീ ടി എൻ പ്രതാപൻ, ശ്രീ പി ടി തോമസ്, ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ശ്രീ പി സി ജോർജ്, ശ്രീ ജോണി നെല്ലൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് അവറിൽ ഇടവേള.